നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ട്രഡീഷണലായിട്ടുള്ള ഒരു ഹെൽത്തി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. പഴയ കാലത്തെ ആളുകൾ ധാരാളമായി കുടിച്ചു പോന്നിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. ധാരാളമായ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഈ ഒരു ഡ്രിങ്ക് കൂടുതലായി നോമ്പ് കാലങ്ങളിലാണ് ആളുകൾ ഉപയോഗിച്ചു പോന്നിരുന്നത്. നോമ്പുകാലത്ത് മാത്രമല്ല, നല്ല ചൂടുള്ള കാലാവസ്ഥയിൽ നമ്മൾ ഈ ഒരു ഡ്രിങ്ക് കുടിച്ചാൽ നമ്മുടെ ശരീരത്തെ ഒന്ന് തണുപ്പിക്കാനും അതുപോലെ തന്നെ നല്ല ഉന്മേഷവും ഉണർവുമൊക്കെ നമുക്ക് ഈ ഒരു ഡ്രിങ്ക് കൊണ്ട് കിട്ടുന്നുണ്ട്. പല സ്ഥലങ്ങളിലും ഇതിനെ പല പേരിലാണ് അറിയപ്പെടുന്നത്. ഞങ്ങളിതിനെ ചക്കരപ്പാലെന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ചെറുപഴമാണ്. അത് മൈസൂർ പഴം, പൂവമ്പഴം, അങ്ങനെ ഏത് പഴം വേണമെങ്കിലും എടുക്കാം. പിന്നെ കുറച്ച് നാളികേരം എടുത്തു വച്ചിട്ടുണ്ട്. അതുപോലെ നാളികേരത്തിൻ്റെ പാലെടുത്തു വച്ചിട്ടുണ്ട്. പിന്നെ ശർക്കര ഉരുക്കിയ ശർക്കരപ്പാനി എടുത്തു വച്ചിട്ടുണ്ട്. നാളികേരത്തിൻ്റെ പാലെടുത്ത് വെക്കുമ്പോൾ കുറച്ച് കട്ടിയിൽ തന്നെ എടുത്തു വെക്കണം. അതിൽ കുറച്ച് ഉപ്പിട്ടിട്ടാണ് ഞാൻ അടിച്ചെടുത്തിട്ടുള്ളത്. ഇവിടെ എടുത്തു വച്ചിട്ടുള്ള ഓരോ ഇൻഗ്രീഡിയൻസിനും അതിൻ്റേതായ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ്. ഇതിലാദ്യം തന്നെ നമ്മുടെ ശർക്കരപ്പാനിയെ എത്രത്തോളം നമുക്ക് ബെനിഫിറ്റ്സ് നൽകുന്നുണ്ടെന്ന് നോക്കാം. ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു എലമെൻ്റ് ഇതിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ സോഡിയം, പൊട്ടാഷ്യം, സിങ്ക് എല്ലാം ഒരുപാട് അടങ്ങിയിട്ടുള്ള ഒരു പാനീയം തന്നെയാണ് ഈ ശർക്കരപ്പാനി. അതുപോലെ അയണിൻ്റെ കണ്ടൻറ് ധാരാളമായി ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അനീമിയ പോലുള്ള അസുഖങ്ങൾക്ക് ഒരുപാട് നല്ലതാണ് ഈ ഒരു ശർക്കരപ്പാനി. ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനൊരു ബൗളിലേക്ക് പഴത്തിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് വയ്ക്കുന്നുണ്ട്. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ചെറുപഴത്തിൻ്റെ ഒരു ബെനിഫിറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇത് ഇമ്മ്യൂണിറ്റി പവറിനെ ബൂസ്റ്റ് ചെയ്യാനും അതുപോലെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ ഇമ്പ്രൂവ് ചെയ്യിക്കാനും, പൊട്ടാഷ്യം ഒരുപാട് അടങ്ങിയിട്ടുള്ളതുമായ ഒരു ഇൻഗ്രീഡിയൻ്റാണ് നമ്മുടെ ഈ ഒരു പഴം. ഇനി ഈ പഴത്തിനെ നമ്മൾ ജാറിലിട്ടൊന്നും അടിച്ചെടുക്കരുത്. അപ്പോൾ പിന്നെ ആ ഒരു ട്രഡീഷണൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. നമുക്കിതുപോലെ ഫോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ നല്ല കൈ വൃത്തിയായി കഴുകിയതിന് ശേഷം കൈ കൊണ്ടൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം. ഇവിടെ പഴം നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചിരകിയ നാളികേരം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് തികച്ചും ഓപ്ഷണലാണ്, എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ അത് ഇഷ്ടമുള്ളവർക്ക് മാത്രം അതിട്ടാൽ മതി. അതിട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ശർക്കരപ്പാനിയാണ്. അത് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ശർക്കര ആയാലും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ടേസ്റ്റിന് ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കരപ്പാൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അടുത്തതായി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല കട്ടിയിൽ പിഴിഞ്ഞെടുത്ത നാളികേരപ്പാലാണ്. അപ്പോൾ ധാരാളം വൈറ്റമിൻ സിയും ഇയും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് നാളികേരപ്പാൽ. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റൊമക്കിൽ അൾസറിനെ റിഡ്യൂസ് ചെയ്യാൻ ഇതൊരുപാട് സഹായിക്കുന്നുണ്ട്. കൊളസ്ട്രോൾ വരുന്നു വിചാരിച്ചിട്ട് ഈ ഒരു നാളികേരപ്പാൽ യൂസ് ചെയ്യാതിരിക്കരുത്. അങ്ങനത്തെ ഒരു പ്രശ്നവും ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് എന്തെങ്കിലും നമുക്ക് നെഗറ്റീവ് എഫക്റ്റ് കിട്ടുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കെപ്പോഴും ഈ നാളികേരപ്പാൽ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. രക്തക്കുഴലിലെ ബ്ലോക്കിനെ മാറ്റാൻ വരെ ഈ ഒരു നാളികേരപ്പാൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. ഇനി മധുരം പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് മധുരം കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചക്കരപ്പാൽ ഇവിടെ റെഡിയായി. വളരെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കാണ്. നോമ്പുകാലങ്ങളിലായാലും നല്ല വേനലായിട്ടുള്ള സമയത്തും കുടിക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ഡ്രിങ്കാണ് ചക്കരപ്പാൽ. അതായത് ചിലരിതിനെ ചക്കര കഞ്ഞിന്നും വിളിക്കുന്നുണ്ട്.
ഇനിയിതിലേക്ക് നമുക്ക് നട്ട്സ് ഇട്ടുകൊടുക്കണമെങ്കിൽ നട്ട്സ് ഇട്ടുകൊടുക്കാം. അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കുടിക്കുകയാണെങ്കിലും അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് കുടിക്കാവുന്നതാണ്. എങ്ങനെയൊക്കെ ആണെങ്കിലും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് തന്നെയാണ്. ഈ ഒരു ചക്കരപ്പാൽ ഉപയോഗിച്ച് അതിൻ്റേതായ ഒരു വേറൊരു വേർഷൻ നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗളെടുത്ത് അവലിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ അവലാണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം കുറച്ച് നാളികേരം ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മധുരത്തിനായി കുറച്ച് ശർക്കര പാനി ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചക്കരപ്പാലിൽ നിന്ന് ഞാൻ കുറച്ചെടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് നട്ട്സൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇട്ട് കൊടുക്കാം. അതുപോലെ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നോക്കി കുറച്ച് ലൂസിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ എടുത്ത നാളികേരപ്പാലിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിരുന്നു. അതും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അടുത്തതായി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചിയാ സീഡാണ്. അപ്പോൾ ഇത് കുറച്ച് നേരം മുന്നേ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അപ്പോൾ അത് വീർത്ത് വന്നതിന് ശേഷം ഞാൻ ചക്കരപ്പാലിലേക്കും അതുപോലെ തന്നെ അവല് വെച്ച് മിക്സ് ചെയ്തിട്ടുള്ള ചക്കരപ്പാലിലേക്കും ഞാൻ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് 2 ഗ്ലാസ്സിൽ സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ വളരെ ഹെൽത്തിയുമായിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നതുവരേക്കും ബൈ.